ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുനാഥന്റെ രക്ഷാകര ദിവ്യരഹസ്യങ്ങളെ പരിശുദ്ധ ജപമാലയിലൂടെ പ്രാർത്ഥനാപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് 25-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെയും നമ്മുടെ രക്ഷകൻ ഈശോമിശിഹായുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സന്തോഷ നിർഭരവുമായ ഒരു സംഭവമാണ് എലീശ പുണ്യവതിയെ സന്ദർശിക്കുന്ന സന്തോഷത്തിന്റെ 2-ാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് എലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഈ സമയത്ത് ആധുനിക ശുശ്രൂഷാ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാനമാലയിൽ കോർത്തിണക്കിയിരിക്കുന്ന ചിന്തകൾ, ഒന്നാമതായി ഗബ്രിയൽ ദൂതനിൽ നിന്ന് എലിസബത്ത് യോഹന്നാനെ ഉദരത്തിൽ വഹിക്കുന്നു എന്ന് മാതാവ് കേട്ടറിയുന്നു. മാതാവ് തിടുക്കത്തിൽ ഓടുകയാണ് എലിസബത്തിനെ ശുശ്രൂഷിക്കാനും കരുതലാകാനും സ്നേഹിക്കുവാനുമായി. 2-ാമതായി പരിശുദ്ധരായ 4 വ്യക്തിത്വങ്ങൾ കൂടിച്ചേരുമ്പോൾ കൈവരുന്ന ആത്മീയ ആനന്ദം, ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന ആത്മസംതൃപ്തിയാൽ മാതാവ് സ്തോത്രഗീതം ആലപിക്കുന്നു. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാൻ എന്ത് യോഗ്യത എനിക്കുണ്ട് എന്ന് എലിസബത്ത് ആരായുന്നു. യോഹന്നാനാകട്ടെ രക്ഷകന്റെ സാന്നിധ്യത്തിൽ ഉദരത്തിൽ നിന്ന് കുതിച്ചു ചാടുകയാണ്. തന്റെ ബന്ധുവായ എലിസബത്തിന്റെ ആവശ്യങ്ങളിലേക്ക് എത്ര തിടുക്കത്തിലാണ് പരിശുദ്ധ മാതാവ് യാത്ര ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് കരുതലുള്ളവരായിരിക്കുവാനും നന്മ ചെയ്യുവാനും അപരനെ ശുശ്രൂഷിക്കുവാനും മാതാവിന്റെ തിടുക്കം നമുക്കെന്നും പ്രചോദനമാണ്. നാഴികകൾ താണ്ടിയാണ് പരിശുദ്ധ അമ്മ യാത്ര ചെയ്തത്. ഹൃദയത്തിൽ ദൈവസ്നേഹത്തിന്റെ നനവുള്ളവർക്ക് ഇങ്ങനെയുള്ള യാത്രകൾ ക്ലേശകരമല്ലെങ്കിലും സന്തോഷപ്രദമാണ്. നിബന്ധനകളുള്ള മനുഷ്യരെയും സ്നേഹമെന്ന ആയുധം കൊണ്ട് നിബന്ധനകളെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിനെയും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13:10-17 തിരുവചനത്തിൽ നാം കണ്ടുമുട്ടുന്നു. ആഴ്ചയിൽ 6 ദിവസം ഉണ്ടായിട്ടും 7-ാം ദിവസം സൗഖ്യവുമായി വന്ന ക്രിസ്തുവിനെതിരെ വിരൽ ചൂണ്ടുകയാണ് ദേവാലയ അധികാരി. എന്നാൽ ക്രിസ്തുവാകട്ടെ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയെ അതിനെ കാണുന്നു. കൂനുള്ള സ്ത്രീയെ അനുഗ്രഹിച്ച് സൗഖ്യം കൊടുക്കുന്നു. നമ്മളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് സമരസപ്പെട്ട് പരിശുദ്ധ അമ്മയെ പോലെയും സുവിശേഷത്തിലെ അമ്മയുടെ പുത്രനെ പോലെയും എല്ലാറ്റിനുമുപരി സ്നേഹം ഹൃദയത്തിൽ നിറച്ച് ഓടി നടക്കുന്നവരാകാൻ, അന്യരുടെ ആവശ്യങ്ങളിൽ നല്ല അയൽക്കാരനാവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എപ്പോഴും ഓർക്കാം. ദൈവത്തിന് നന്ദി. സുഹൃതജപം. അമ്മേ മാതാവേ, അമ്മയുടെ ഹൃദയം മറ്റുള്ളവർക്ക് വേണ്ടി മിടിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരസ്നേഹത്താൽ നിറയ്ക്കണമേ.